സ്രാവുകളെ ഏറെ അപകടകാരികളായ ഒന്നായി വിലയിരുത്തുന്നു. ഇവയുടെ ആക്രമണമേറ്റ നിരവധി ആളുകളുമുണ്ട്. വളരെ അപ്രതീക്ഷിതമായി സ്രാവുകളുടെ ഭാഗത്തു നിന്നുമുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, എ ഗ്രൂപ്പ് എക്സ്പീരിയൻസ്. ഓസ്ട്രേലിയയിലെ പോർട്ട് ലിങ്കണിൽ നടന്ന ഒരു സംഭവമാണിത്. പലപ്പോഴും സ്രാവുകൾ ഏറെ അപകടകാരികളായ രീതിയിൽ മനുഷ്യർക്കെതിരെ ആക്രമണങ്ങൾ നടത്താറുണ്ട്. സമാനമായ ഒരു അനുഭവമാണിത്. ഒരു കൂട്ടം ഡൈവേഴ്സ് സമുദ്രത്തിൽ പ്രത്യേക രീതിയിലുള്ള കൂടുകളിൽ നിന്നുകൊണ്ട് കടൽ കാഴ്ചകൾ ചിത്രീകരിക്കുകയായിരുന്നു. കൂടിന് സമീപത്തായി ഒട്ടനവധി കുഞ്ഞൻ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ ഡൈവേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഭീമൻ സ്രാവ് ഇങ്ങോട്ടേക്കെത്തി. കൂട്ടിലുണ്ടായിരുന്നവർക്ക് നേരെ പ്രകോപനപരമായ രീതിയിലായിരുന്നു സ്രാവിന്റെ നീക്കം. ഒരു നിമിഷത്തേക്ക് അമ്പരന്നു പോയ ഇവർക്ക് തുണയായി മാറിയത് കൂടിന്റെ മറയും അതിന്റെ കരുത്തുമാണ്. കുറച്ചുനേരം കൂടിന് സമീപത്തോടെ ഇത് അലഞ്ഞുവെങ്കിലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം എത്തിയില്ല. അതിനു മുന്നേ തന്നെ ഇത് തിരികെ പോവുകയും ചെയ്തു. നമ്പർ 9, എ സ്മാർട്ട് ഷാർക്ക്. ഏറെ അപകടകാരികളും അതിഭീമന്മാരുമായ ഒന്നാണ് സ്രാവുകൾ. മെഗലഡോൺ എന്ന അതിഭീമനായ സ്രാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. നേരത്തെ പറഞ്ഞ സംഭവത്തോട് സാമ്യത തോന്നുന്ന രീതിയിലുള്ള ഒന്നാണിത്. പ്രത്യേക കൂടുകൾക്കുള്ളിൽ പ്രവേശിച്ച് സമുദ്രത്തിനടിയിലേക്ക് പോയ ഡൈവറിനെ കാത്തിരുന്നത് ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. കൂടിനരികിലേക്ക് ഭീമനായ ഒരു സ്രാവ് എത്തുകയായിരുന്നു. ഇവിടെ കൂടുകളിൽ പ്രത്യേക രീതിയിലുള്ള ഗ്ലാസ് ഉപയോഗിച്ച് മറച്ചിരുന്നു. ആയതിനാൽ തന്നെ കാര്യമായ രീതിയിൽ ഡൈവർക്കെതിരെ പ്രഹരമേൽപ്പിക്കുവാൻ ഈ സ്രാവിന് സാധിച്ചില്ല. എങ്കിലും ശക്തമായ രീതിയിൽ ഈ കൂടിനെ നശിപ്പിക്കുവാൻ ഈ സ്രാവ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 18 അടി നീളമായിരുന്നു ഈ ഭീമന്. ബോട്ടിലും ഡൈവറിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും സംഭവത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്പർ 8, പാഡ്ലിംഗ് എവേ. പ്രത്യേക രീതിയിലുള്ള കയാക്കിംഗ് ബോട്ടിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു വ്യക്തിക്ക് മുന്നിലായി ഭീമനായ ഒരു സ്രാവ് എത്തുകയായിരുന്നു. തീരത്തു നിന്നും ഏറെ മാറിയുള്ള ഭാഗത്തെത്തിയപ്പോൾ ഇദ്ദേഹം കടലിലേക്ക് ചാടുകയായിരുന്നു. പെട്ടെന്നാണ് സ്രാവിന്റെ ആഗമനമുണ്ടായത്. വളരെ വേഗത്തിലെത്തിയ സ്രാവിനെ കണ്ടതും ഡൈവർ ഒന്ന് ഭയന്നു. ഒരുപക്ഷെ അല്പം പാളിയിരുന്നു എങ്കിൽ ഇയാൾ സ്രാവിന്റെ വയറ്റിലെത്തിയനെ. ആ അവസ്ഥ ഒഴിവാക്കുന്നതിന് സാധിക്കാവുന്ന രീതിയിലൊക്കെ ഇയാൾ സ്രാവിനെ അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം സ്രാവ് പിൻവാങ്ങുകയും ചെയ്തു. ഇയാളുടെ പക്കലുണ്ടായിരുന്ന ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ എല്ലാം പകർന്നത്. എന്തായാലും തന്റെ ജീവിതത്തിൽ ഈ സംഭവം ഒരിക്കലും മറക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. നമ്പർ 7, ഗോസ്റ്റ് കേജ്. ശാസ്ത്രീയ നിരീക്ഷണം, സമുദ്രാന്തർഭാഗ ഛായാഗ്രഹണം, വിനോദസഞ്ചാരങ്ങൾ എന്നിവയ്ക്കൊക്കെ ഷാർക്ക് കേജ് ഉപയോഗിക്കുന്നു. ചമ്മിംഗ് എന്നറിയപ്പെടുന്ന രീതിയിലൂടെ സ്രാവുകളെ ഈ കൂടിനരികിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് ചില വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. കാരണം ഇത് നീന്തൽക്കാർക്ക് സമീപമുള്ള സ്രാവുകളുടെ സ്വാഭാവിക സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു എന്നതുകൊണ്ടാണ്. ചില്ലുകൂടിന് സമാനമായി രൂപീകരിക്കുന്നതിനെ ഗോസ്റ്റ് കേജ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കൂടിനുള്ളിൽ സമുദ്രത്തിലേക്ക് ഇറങ്ങിയ ഡൈവറേയും സംഘാംഗങ്ങളെയും ഇവിടെ നമുക്ക് കാണാം. ഇറങ്ങിയ ഉടൻ തന്നെ കൂടിനടുത്തേക്ക് ഏകദേശം 5 സ്രാവുകളാണ് എത്തിയത്. അപ്രതീക്ഷിതമായ രീതിയിലായിരുന്നു ഇത്രയെണ്ണം ഇങ്ങോട്ടേക്ക് എത്തിയത്. എങ്കിലും കൂടുതൽ അപകടകരമായ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. നമ്പർ 6, ക്ലിഫ് ജമ്പിംഗ്. വളരെയധികം സാഹസികവും അപകടകരവുമായ ഒരു അഭ്യാസമാണ് ഇവിടെ കാണുന്നത്. വളരെ ഉയരത്തിലുള്ള മലയിൽ നിന്ന് ജലാശയത്തിലേക്ക് ചാടുകയാണ്. ഇതിന് ഏറെ പരിചയസമ്പന്നതയും മനക്കരുത്തും ആവശ്യമാണ്. ഈ രീതിയിൽ കായിക ഇനമായും ക്ലിഫ് ജമ്പിങ്ങിനെ പരിഗണിക്കുന്നുണ്ട്. തീരദേശ പര്യവേക്ഷണം അല്ലെങ്കിൽ കോസ്റ്ററിംഗ് എന്ന കായിക ഇനത്തിന്റെ ഭാഗമാണിത്. ഒരു പാരച്യൂട്ട് ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ ഇതിനെ ബേസ് ജമ്പിംഗ് എന്ന് വിളിക്കുന്നു. ക്ലിഫ് ജമ്പിങ്ങിലെ ലോക റെക്കോർഡ് 58.8 meters ആണ്. ഒരു ക്ലിഫ് ജമ്പിങ്ങിനിടയിൽ നടന്ന ഭീതികരമായ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടിയ ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു സ്രാവ് എത്തുകയായിരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഇത്. ആയതിനാൽ തന്നെ ഇയാൾ ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ സ്രാവിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രകോപനം ഒന്നും തന്നെ ഉണ്ടായില്ല. എങ്കിലും ഭയന്നു പോയ ഇദ്ദേഹം വെപ്രാളപ്പെട്ട് അതിവേഗം കരയിലേക്ക് എത്തുകയും ചെയ്തു. അഭ്യാസ പ്രകടനം ചിത്രീകരിക്കുവാൻ കൈവശമുണ്ടായിരുന്ന ക്യാമറയിലാണ് ഭീതി ജനിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ പകർന്നത്. നമ്പർ 5, സ്പിയർ ഫിഷിംഗ് വിത്ത് എ ഷാർക്ക്. പരമ്പരാഗതമായ രീതിയിലുള്ള മത്സ്യബന്ധന രീതിയാണ് സ്പിയർ ഫിഷിംഗ് എന്നറിയപ്പെടുന്നത്. മൂർച്ചയുള്ള വിറകുകൾ ഉപയോഗിച്ച് നദിയിൽ നിന്നും മീനെ പിടിക്കുന്ന രീതി പ്രാചീന കാലം മുതൽക്കേ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ആധുനികമായ രീതികളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇലാസ്റ്റിക് പവേർഡ് സ്പിയർ ഗൺ എന്നിങ്ങനെയുള്ളവ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സ്ക്യൂബ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്പിയർ ഫിഷിംഗ് ചില രാജ്യങ്ങളിൽ നിയമവിരുദ്ധമാണ്. ചെറിയ രീതിയിലുള്ള മത്സ്യങ്ങളെ പിടിക്കുവാനാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ഒരു സ്രാവിനെ തന്നെ ഈ രീതിയിൽ പിടിക്കുവാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്.
ഇടത്തരം വലുപ്പമുള്ള ഒരു സ്രാവ് പെട്ടെന്ന് തന്നെ ഡൈവർക്ക് നേരെ തിരിയുകയാണ് ഉണ്ടായത്. ഒരു പക്ഷേ അതൊരു ഭീമൻ സ്രാവായിരുന്നുവെങ്കിൽ അയാളുടെ ജീവൻ നഷ്ടമായേനെ. നമ്പർ 4, ദ ബിഗസ്റ്റ് ഷാർക്ക്. 2013 മെക്സിക്കോയിൽ നടന്ന ഒരു സംഭവമാണിത്. അണ്ടർ വാട്ടർ സ്ക്യൂബ ഡൈവിംഗിനിടയിൽ അതിഭീമാകാരമായ ഏകദേശം 7 മീറ്ററോളം നീളമുള്ള സ്രാവ് എത്തുകയായിരുന്നു. പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച വലിയ കൂടിനുള്ളിലായിരുന്നു സ്ക്യൂബ ഡൈവർ ഉണ്ടായിരുന്നത്. പ്രത്യേക ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ചിത്രീകരണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് അതിഭീമനായ സ്രാവ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആദ്യമൊന്ന് പതറിയെങ്കിലും ശാന്തമായ രീതിയിലായിരുന്നു സ്രാവിന്റെ നീക്കങ്ങൾ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്രാവിനെ കണ്ടതെന്ന് ഇദ്ദേഹം പറയുന്നു. മിഖായേൽ മെക്വേൽ എന്ന പരിചയ സമ്പന്നനായ സ്ക്യൂബ ഡൈവിംഗ് വിദഗ്ധനായിരുന്നു ഇത്. നേർക്കെതിരെ വന്ന സ്രാവിനെ തൊട്ടുനോക്കുവാനും ഇതിനരികിലേക്ക് എത്തുവാനും ഇദ്ദേഹം വിമുഖത കാണിച്ചില്ല. നമ്പർ 3, ഔട്ട് ഓഫ് നോ ഹിയർ. സമുദ്രങ്ങളിൽ നിരവധിയായ ടൂറിസ്റ്റ് അവസരങ്ങളും ജീവിതത്തിന് ഗുണകരമാകുന്ന വഴികളും ഒരുക്കുന്നുണ്ട്. ഈ രീതിയിൽ സ്ക്യൂബ ഡൈവിംഗ് എന്ന വിനോദം അനന്തമായ ടൂറിസ്റ്റ് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിമനോഹരമായ സമുദ്ര കാഴ്ചകളെ വളരെ അടുത്തുനിന്ന് കാണുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. ജീവിതത്തിലൊട്ടാകെ ഓർത്തിരിക്കുവാൻ സാധിക്കുന്ന ഓർമ്മകളാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. ഈ രീതിയിൽ സ്ക്യൂബ ഡൈവിംഗിനിടയിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ചെറിയ യന്ത്രവുമായി മീൻ പിടിക്കുന്ന തിരക്കിലായിരുന്നു സ്ക്യൂബ ഡൈവർ. പെട്ടെന്ന് ഇയാളുടെ മുന്നിലേക്ക് ഒരു കുഞ്ഞൻ സ്രാവ് എത്തുകയായിരുന്നു. അതിയായ കൗതുകം തോന്നിയ ഇയാൾ ഈ മീനിനെ ഒരു പാത്രത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമങ്ങൾ വിഫലമായി മാറുകയായിരുന്നു. നമ്പർ 2, എ റെയർ ഇവന്റ്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു സംഘം ആളുകൾ സമുദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. സമുദ്രത്തിനടിയിലെ ദൃശ്യങ്ങൾ പകർത്തുക, സ്രാവുകളെ കുറിച്ച് അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത്. ഇതിനായി പ്രത്യേക കൂടുകളിൽ സ്ക്യൂബ ഡൈവർ നിൽക്കുകയായിരുന്നു. കൂടാതെ അത്യാധുനികമായ ക്യാമറകളും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു. ഇവരുടെ ബോട്ടിനരികിലേക്ക് ഒരു സ്രാവ് എത്തുകയായിരുന്നു. ഇതിനെ ആകർഷിക്കുവാനെന്നോണം ബോട്ടിലുണ്ടായിരുന്നവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭീമൻ സ്രാവ് കുതിച്ചെത്തുകയും കൂടിനടുത്തേക്ക് ആക്രമിക്കുവാനെന്നോണം എത്തുകയും ചെയ്തു. തുടർന്ന് ഈ സ്രാവ് കൂടിനുള്ളിലേക്ക് കടന്നു. ഭീകരാവസ്ഥ മനസ്സിലാക്കിയ കൂട്ടിലുണ്ടായിരുന്ന ആളുകൾ കൂടിന്റെ മൂടി തുറക്കുകയും ചെയ്തു. നമ്പർ 1, ബ്ലൈൻഡിംഗ് ഇൻ ടു ദ കേജ്. തൊട്ടു മുൻപേ കണ്ട സംഭവത്തോട് സാമ്യതയുള്ള ഒന്നാണിത്. പ്രത്യേക രൂപത്തിൽ തയ്യാറാക്കിയ കൂടിനുള്ളിലിരുന്നു കൊണ്ട് സമുദ്രത്തിനടിയിലേക്ക് എത്തിയ സ്ക്യൂബ ഡൈവർക്ക് നേരെ ഭീമൻ സ്രാവ് പാഞ്ഞെത്തുകയായിരുന്നു. ഭ്രാന്തമായ രീതിയിലായിരുന്നു ഈ സ്രാവിന്റെ ചലനങ്ങൾ. കൂട്ടിനുള്ളിലേക്ക് ഇതിന്റെ തല കയറുന്ന രീതിയിലേക്ക് വരെ സാഹചര്യമെത്തി. ഭാഗ്യവശാൽ കൂട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒടുവിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. സ്രാവിന്റെ ഉടലിന്റെ പകുതിയോളം കൂട്ടിലേക്ക് കടക്കുകയും ഇതുപയോഗിച്ച് കൂടിനെ തകർക്കുവാനും ഈ ശ്രമങ്ങൾ ആരംഭിച്ചു. ആകെ ഭയന്നുപോയ സംഘാംഗങ്ങൾ ഉടനടി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ഒടുവിൽ ഈ സ്രാവ് പോവുകയും ചെയ്തു. തന്റെ 25 വർഷത്തെ പരിചയ കാലയളവിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം നടന്നതെന്ന് ഡൈവർ അവകാശപ്പെടുന്നു. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഇതിൽ ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.